നമസ്കാരം. എന്നും ഫോണുകളെ കുറിച്ച് ആലോചിച്ചു കഴിയുമ്പോൾ ഓർമ്മ വരുന്ന രണ്ട് ബ്രാൻഡുകളാണ് ഒന്ന് ആപ്പിളും ഒന്ന് സാംസങ്ങും. ആൻഡ്രോയിഡുകളിലൊക്കെ തന്നെയും സാംസങ് ഇന്ന് നിലനിൽക്കുന്ന ഒരു മേഖലയുണ്ട്. അത് ഏറ്റവും ടോപ്പ് ഓർഡർ തന്നെയാണെന്ന് പറയണം. ഫോണുകളിൽ ഏറ്റവും മികച്ചതായി നിലനിൽക്കുന്ന രണ്ട് ബ്രാൻഡുകൾ തന്നെയാണ് ഇപ്പോഴും ആപ്പിളും സാംസങ്ങും. ഇവർ തമ്മിലാണ് എപ്പോഴും മത്സരവും ഉള്ളത്. ഇവരെ രണ്ടുപേരെ വില്ലൻ ആരുമില്ല എന്ന് പറഞ്ഞേ മതിയാകൂ. ആപ്പിളും സാംസങ്ങും പ്രീമിയം സ്മാർട്ട് ഫോൺ സെഗ്മെന്റിൽ കട്ടക്കി നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുമാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരം തന്നെ കാണാൻ നമുക്ക് ആവേശമാണ്. ഈ രണ്ട് ഫോണുകളിൽ ഏതാണ് മികച്ചതെന്നാണ് എപ്പോഴും ചർച്ചകളിൽ വരുന്ന ഒരു പ്രധാന കാര്യം. ഇപ്പോൾ സാംസങ് ഒരു മോഡൽ ഇറക്കിക്കഴിഞ്ഞാൽ ആപ്പിൾ അതിനെ വെല്ലുന്ന ഒരു ഐറ്റവുമായി വരും. അതുകൊണ്ട് തന്നെ ഒരു കണക്കിന് ഉപഭോക്താക്കളുടെ സന്തോഷവാന്മാരാണെന്ന് പറയണം. കാരണം ഓരോ ഫോണുകൾ ഇറങ്ങുമ്പോഴും മറ്റതിനേക്കാൾ മികച്ചത് ഇതിനാക്കാൻ സാധിക്കുന്നത് അവർക്ക് തന്നെ ഫോണുകൾ വാങ്ങാനും അവരുടെ ഇടയിൽ അത് ആവേശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഇടയിലെ മത്സരം കാര്യമായ അവസരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്കൊക്കെ തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ക്യാമറയിൽ എല്ലാ കളിയും പയറ്റുന്ന സാംസങ്ങിനോട് മുട്ടാൻ ആപ്പിളും കച്ചകെട്ടി ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുകയാണ് ഇവർ. കാരണം ഇപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ സാംസങ് തന്നെയാണ്. ഭാവിയിൽ ക്യാമറയുടെ കാര്യത്തിൽ മാത്രമാണ് എല്ലാ ഫോണുകളും വേറിട്ട് നിൽക്കുക എന്ന ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആപ്പിൾ ഈ മാറ്റത്തിന് മുതിരുകയാണ് എന്നാണ് വാർത്തയിൽ പറയുന്നത്. കമ്പനിയുടെ ഏറ്റവും പുതിയ പ്രീമിയം സ്മാർട്ട് ഫോൺ ആയ ആപ്പിൾ ഐഫോൺ 16 സീരീസിലെ പ്രോ മോഡലുകളിൽ കാര്യമായ ക്യാമറ മാറ്റങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാനാണ് കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചില സൈറ്റുകളാണ് ഈ വിഷയം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഐഫോൺ 16 പ്രോ, ഐഫോൺ 16 പ്രോ മാക്സ് മോഡലുകളുടെ ക്യാമറ ഹാർഡ്വെയറിൽ ചില സുപ്രധാന മാറ്റങ്ങൾ കമ്പനി വരുത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഐഫോൺ 16 പ്രോ സ്മാർട്ട് ഫോൺ സീരീസിൽ വന്നേക്കാവുന്ന 4 പുതിയ ക്യാമറ അപ്ഗ്രേഡുകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ പട്ടികയിൽ തന്നെ പറയുന്ന കാര്യം. ഐഫോൺ 16 പ്രോയ്ക്ക് ഐഫോൺ 16 പ്രോ മാക്സിന് മാറ്റങ്ങളോട് കൂടിയ 48 MP അൾട്ര വൈഡ് ക്യാമറ ലഭിച്ചേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ ഉയരുന്നത്. ഐഫോൺ 15 പ്രോ മോഡലുകളിൽ നിലവിൽ 12 MP അൾട്രാ വൈഡ് ക്യാമറയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് വലിയൊരു മാറ്റം തന്നെയായിരിക്കും ഈ പുതിയ തീരുമാനത്തിൽ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് ഇതിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. ഇതിനു പുറമെ ഐഫോൺ 16 പ്രോയിൽ 48 MP അൾട്രാ വൈഡ് ക്യാമറ വീഡിയോ റെക്കോർഡിംഗിൽ കാര്യമായ പുരോഗതി കൊണ്ടുവരാൻ കൂടി ആപ്പിൾ തീരുമാനിച്ചിരിക്കുന്നുവെന്നും ഇതിനത് സഹായിച്ചേക്കുമെന്നും പറയുന്നു. മെയിൻ അൾട്രാ വൈഡ് ലെൻസുകൾ ഉപയോഗിക്കുന്ന ഈ ഫീച്ചർ 4K റെസല്യൂഷൻ സ്പെഷ്യൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഫോണിനെ സഹായിക്കും എന്നതാണ് കരുതപ്പെടുന്നത്. അതും ആപ്പിൾ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഐഫോൺ 16 പ്രോയിലും ഐഫോൺ 16 പ്രോ മാക്സ് എന്നിവയിലും 5X ഒപ്റ്റിക്കൽ സൂമും 25X ഡിജിറ്റൽ സൂമും വാഗ്ദാനം ചെയ്യുന്ന ടെട്രോപ്രിസം ലെൻസ് അവതരിപ്പിക്കും എന്നതാണ് മറ്റൊരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കൂടാതെ ലെൻസ് ഫ്ലെയർ കൺട്രോള് മെച്ചപ്പെടുത്താനും അതുവഴി ആപ്പിൾ ഇതുവരെ നേരിട്ട വിമർശനങ്ങളുടെ വായടപ്പിക്കാനും കഴിയുമെന്നാണ് ഇതെല്ലാവരും കരുതുന്നതും. ഇതിനെല്ലാത്തിനും പുറമെ സോണിയുടെ പുതിയ സെൻസർ കൂടി പ്രോ മോഡലുകളിൽ വരാനുള്ള സാധ്യത കൂടിയുണ്ട്. അത് കുറഞ്ഞ വെളിച്ചത്തിൽ മികച്ച ഫോട്ടോകൾ എടുക്കാൻ ഫോണിനെ സഹായിക്കുന്ന താരത്തിലേക്ക് എത്തുമെന്നും അത് വളരെ സഹായകരമാകുമെന്നും സൂചനകൾ പറയുന്നു. ഇതടക്കം മുന്നിലധികം നിർണായക മാറ്റങ്ങൾ ഐഫോൺ 16 ക്യാമറയിൽ വരുമെന്നുള്ളതാണ് ലഭ്യമായ വിവരത്തിൽ പറയുന്നത്. ഇത് സാംസങ്ങിന് തന്നെ വെല്ലുവിളിയായി മാറുന്നു. ശരിക്കും പറഞ്ഞാൽ സാംസങ്ങിന്റെ നെഞ്ചിൽ ആണിയടിക്കാൻ പോകുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഐഫോൺ അവരുടെ പുതിയ ഫോണുകളിൽ കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആവേശകരമായി മാറുകയാണ് ഈ മാറ്റങ്ങളെല്ലാം. ഇത് പ്രേക്ഷകരുടെ ഇടയിലും ഐഫോൺ ആരാധകർക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. പക്ഷെ ഇതിനേക്കാൾ മികച്ചത് ഇതിനു പിന്നാലെ സാംസങ് ഇറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആൻഡ്രോയിഡ് ഉപഭോക്താക്കളും സാംസങ് ആരാധകനും ഇരിക്കുന്നത്.